ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താനായിട്ട് പോവാണ്. ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹേയ് മച്ചവരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹേയ് മച്ചന്മാരെ, എനിക്കിപ്പോൾ പ്രാന്തായി വട്ടായി കിളിപോയി എന്നൊക്കെ എനിക്ക് നിങ്ങൾ ആലോചിക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ തമ്പനയിൽ എൻ്റെ ചാനൽ നിർത്താൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ കിടന്ന് ചാടി വിളിച്ചും അലറി വിളിച്ചും ഒക്കെ കിടന്ന് ഇൻട്രോ അടിക്കുക ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യണം എന്തിനെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കണേ. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ ചാനലൊന്നും നിർത്താനായിട്ട് പോണില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് കുറച്ച് പേരെങ്കിൽ പ്രാങ്ക് ആയെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നേല് ബാക്കിയൂടെ നിങ്ങളൊന്ന് കണ്ടുതരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രാങ്ക് വീഡിയോയും പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഹേറ്റേഴ്സിന് ചെറിയൊരു മറുപടി കൊടുക്കാൻ കൂടി വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നേല്ലേ നിങ്ങൾ ബാക്കിയൂടെ ഒന്ന് കണ്ടുതരേ. പിന്നെ ബാക്കി ഞാൻ ഇവിടെ എവിടെയെങ്കിലും കയറി ഇരിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്കിനി എന്തായാലും വേറെ കാര്യത്തിലോട്ട് കിടക്കാം. സംഭവം വേറൊന്നുമല്ല, ഇന്നലെ എനിക്കൊരു വീഡിയോയ്ക്ക് കമൻറ്റ് വന്നായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ രണ്ടാമത്തെ വീഡിയോ, അതായത് ഞാനും നമ്മുടെ കണ്ണാളിയനും കൂടെ നമ്മുടെ ഇവിടെ എവിടെ പോയതാണ്, നമ്മുടെ തിയേറ്ററിൽ പോയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നായിരുന്നു. കമൻറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, ഇതാണ് ആ കമൻ്റ് എന്ന് പറയണത്, നിർത്തിയിട്ട് പോടേ. ഒരുത്ത ഇന്നലെ കമൻറ്റ് ചെയ്തിരുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എന്ത് മറുപടി കൊടുക്കണമെന്ന് ആലോചിച്ചിരുന്ന് പിന്നെ വിചാരിച്ചത് മറുപടി അവന് മാത്രമായിട്ട് കൊടുക്കണ്ട, നമുക്ക് മൊത്തം ഹേറ്റേഴ്സിനായിട്ട് നമുക്കൊരു മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണതാണ്. അതുമാത്രമല്ല ഒരു ചെറിയൊരു പ്രാങ്ക് കൂടെയാണ്. സംഭവം വേറൊന്നുമല്ല, എന്താണെന്ന് ഞാൻ ഇപ്പം കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. മച്ചാമാരെ, എനിക്ക് നിങ്ങളോട് തീരാത്തൊരു നല്ലൊരു കടപ്പാടുണ്ട്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണ വേറൊന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നിർത്താനായിട്ട് പോവാണ്. ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോസ് എല്ലാം ചാനലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും എന്നെ ഇത്രയും സ്നേഹിക്കുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നെ? ഇന്നലെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങോട് ആയിരുന്നു. ഇത് സംഭവം ഇപ്പം നിങ്ങൾ കണ്ട ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നൊരു സംഭവമാണ്. ഞാൻ ഇതുപോലെ ഇങ്ങനെ ചാനൽ നിർത്താവുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്നൊരു സംഭവമായിരുന്നു. സംഭവം ഇന്നലെ കരയാൻ പറ്റാൻ പാടെ എനിക്കറിയാം. വേറൊന്നുമല്ല, നമ്മൾ കണ്ണിലുണ്ടല്ലോ, കണ്ണിൽ വെള്ളമൊക്കെ എടുത്തൊഴിച്ചാണ് കണ്ണീരൊക്കെ വരുത്തി സംഭവം സെറ്റാക്കി വെച്ചത്. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഞാൻ ഇങ്ങനെ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടി ഈ സംഭവം. അങ്ങനെ ഇതും കണ്ടുകൊണ്ട് കുറേ പേര്, നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബർമാർ, നമ്മുടെ ചങ്ക് മച്ചാമാർ, എൻ്റെ കുറേ ചങ്കുകൾ എല്ലാവരും ഇന്നലെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒരു മേളമായിരുന്നു ഇന്നലെ. എൻ്റെ അടുത്ത് പറഞ്ഞു, എടോ എന്തു പറ്റി നീ ചാനൽ നിർത്താൻ പോണെന്തിനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നിയത്. സംഭവം വേറൊന്നുമല്ല, ഇടയ്ക്ക് നമ്മുടെ ശിവൻ നമ്മളൊന്ന് പ്രാങ്ക് ചെയ്യായിരുന്നു. അതായത് നമ്മുടെ ശിവ മച്ചാൻ, നിങ്ങൾക്കറിയാമല്ലോ, അറിഞ്ഞുകൂടെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോ ഇട്ടിരിക്കാം. നമ്മുടെ ശിവ മച്ചാൻ മച്ചാൻ എനിക്ക് ഇടയ്ക്കിട്ടൊരു പ്രാങ്ക് തന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലൊന്ന് ആക്കിക്കൂടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മുടെ ശിവ മച്ചാൻ്റെ ഫസ്റ്റ് മെസ്സേജ് വന്ന്. ബാക്കി എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളിന്ന് ശിവ മച്ചാനെ നൈസായിട്ടൊന്ന് പ്രാങ്ക് ചെയ്യണ ഒരു വീഡിയോ ആണ്. മച്ചാൻ എന്തായാലും ഇതുവരെ അറിഞ്ഞിട്ടില്ല സംഭവം. ഈ വീഡിയോ എന്തായാലും റിലീസാകുമ്പോൾ മാത്രമേ നമ്മുടെ ശിവ മച്ചാൻ അറിയത്തുള്ളൂ. എന്തായാലും അങ്ങ് കട്ട് ചെയ്തൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് പിണങ്ങിയൊക്കെയാണ് പോയത്, ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് പോയത്. എന്തായാലും ഇന്ന് ശിവ മച്ചാനുള്ളൊരു പണി കൂടെയാണ് ഈ സംഭവം എന്ന് പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം പ്രാങ്കിലോട്ട് പോവാം. പ്രാങ്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ഹേറ്റേഴ്സിനുള്ള മറുപടി തരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ശിവ മച്ചാൻ അയച്ച മെസ്സേജിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും മച്ചാൻ ഇന്നലെ എനിക്ക് അയച്ച മെസ്സേജുകളൊക്കെ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ മച്ചാൻ വിളിച്ചിരുന്നു കുറേ, എന്നിട്ട് അത് ഞാൻ എടുത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, എൻ്റെ ആ ഒരു ആക്ടിങ് ചിലപ്പോൾ മച്ചാൻ മനസ്സിലാവും. എൻ്റെ ഒരു സൗണ്ടിൽ ചെറിയൊരു പതർച്ച വന്നാൽ മതി, എങ്കിൽ നമ്മുടെ ശിവ മച്ചാൻ അത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. കുറേ തവണ ഇതുപോലെ വിളിച്ചു, ഞാൻ എടുത്തില്ല. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. അപ്പോൾ എന്താണ് മെസ്സേജ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശിവ മച്ചാൻ ആദ്യം എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എനിക്ക് അയച്ച മെസ്സേജ് ഇതാ ഇങ്ങനെയായിരുന്നു, കേട്ടു നോക്ക്. എന്തുവാടേ എന്തോ സ്റ്റാറ്റസ് ആയിട്ട് ഇങ്ങനെ ചുമ്മാ ആയിട്ടല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ശിവ മച്ചാൻ ആദ്യം ചോദിച്ചിരിക്കണത്, നീ എന്താണ് ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കണത്, ചുമ്മാ ഇട്ടിരിക്കണല്ലേ ചെറുക്കാന്ന്. സംഭവം പറഞ്ഞാൽ മച്ചാന് വിശ്വാസമായില്ല, ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ മച്ചാന് വിശ്വാസമായില്ല, അതാണ് സത്യം. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ചുമ്മാ പ്രാങ്ക് ആക്കണല്ലേ, നീ അങ്ങനെയൊന്നും കാണിക്കല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഇതാ കളിയല്ല മുത്തേ, ഞാൻ കാര്യത്തിൽ പറയുക, നിങ്ങൾ വേണേൽ വിശ്വസിച്ചാൽ മതി, കളിയാക്കിക്കോ മച്ചാനെ കളിയാക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ. അപ്പോഴേ ഞാൻ ഇതുപോലെയാണ് മച്ചാൻ്റെ അടുത്ത് ഉത്തരം പറഞ്ഞത്. അപ്പോൾ മച്ചാനെ ഇങ്ങോട്ട് വിളിച്ചു കേട്ടാ, വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിളിക്കണ്ട മച്ചാനെ, ഞാൻ ഫോൺ എടുക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ അടുത്ത അവിടെ മച്ചാൻ അയച്ചിരിക്കണ ഇതാണ്, പോടാ അവിടെ നിന്ന്, ചുമ്മാ നീ പ്രാങ്ക് ചെയ്യണതാ. അതായത് സത്യം പറഞ്ഞാൽ നമ്മളെ മച്ചാന് വിശ്വാസം വന്നില്ല ആദ്യം ഒന്നും. എന്നിട്ട് പറഞ്ഞാൽ ഇതുപോലെ പറഞ്ഞു നീ പ്രാങ്ക് ചെയ്യണല്ലേ, നീ ചുമ്മാ പറ്റിക്കണല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു വോയിസ് അയച്ചു തന്നു, അത് ഇതാണ് കേട്ടു. പോടാ അവിടെ നിന്ന്, ഞാൻ നിന്നെ കളിയാക്കിയൊന്നല്ല, നീ ശ്രീകുട്ട കളിക്കല്ലേ, നീ ചുമ്മാ പ്രാങ്ക് എല്ലാം ചെയ്യണേണ, നീ അങ്ങനെ സീരിയസ് ആയിട്ട് പറയാം, നിന്റെ ലൈഫ് എന്ന് പറഞ്ഞല്ലേടാ നീ കൊണ്ടു കിടക്കണം, പിന്നെ എന്തോന്ന് നീ ഇങ്ങനെ കളയണമെന്നൊക്കെ പറയണത്, നീ ചുമ്മാ പ്രാങ്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ കേട്ട സംഭവം എന്ന് പറയാം, മച്ചാൻ്റെ മനസ്സിലൊരു ഡൗട്ട് അടിച്ചു തുടങ്ങി. അത് നമ്മൾ സൈക്കോളജിക്കൽ മൂവാണ്, നമ്മൾ പ്രാങ്ക് ചെയ്യണവരുടെ ഒരു സൈക്കോളജിക്കൽ മൂവാണ് സംഭവം എന്ന് പറയണത്. മച്ചാൻ ഇപ്പം ചെറിയൊരു ഡൗട്ട് അടിച്ചു തുടങ്ങി, ഇത് നിർത്താൻ പോണതാണോ എന്താണോ പ്രാങ്ക് ചെയ്യണേണോ എന്ന് രണ്ടും കൂടെ ഒരു കൺഫ്യൂഷൻ പോലത്തെ ഒരു ഫീലായിപ്പോയി മച്ചാന്. അതാണ് ഇവിടെ സംഭവിച്ച ആ വോയിസിൻ്റെ ആ ഒരു മാറ്റം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മച്ചാൻ പറഞ്ഞത്, എടാ നീ എന്താണ് നിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞല്ലേ കൊണ്ട് നടക്കണം യൂട്യൂബ്, അതൊക്കെ ശരിയാണ് മച്ചാനെ, എൻ്റെ ലൈഫ് തന്നെയാണ് യൂട്യൂബ്, ഞാൻ ഒരിക്കലും നിർത്തൂല. അതെന്തായാലും നമ്മുടെ മച്ചാൻ പറഞ്ഞെല്ലാം ശരിയാണ്. ഓക്കെ അപ്പോഴും ഞാൻ എനിക്ക് അപ്പോഴും എന്ത് പറയണമെന്ന് എനിക്ക് അങ്ങോട്ട് വലിയ പിടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ എന്തോ വായിൽ വന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് എൻ്റെ ലൈഫ് വെച്ച് ഞാൻ എന്തിനാ മറ്റുള്ളവരെ ദ്രോഹിക്കണേ, ഇതാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഇത് മറുപടി. അപ്പോഴും മച്ചാൻ അയച്ചത് വോയിസാണ്. എനിക്കൊരു ലക്കുണ്ട് കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മച്ചാൻ എല്ലാ വോയിസിലാണ് എനിക്ക് റിപ്ലൈ തന്നത്. ഞാൻ പക്ഷേ അങ്ങോട്ട് ടെക്സ്റ്റാണ് ചെയ്തത് കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ടിൽ ചെറിയൊരു പതർച്ച വന്നാൽ മച്ചാന് മനസ്സിലാവും, അതുകൊണ്ട് പിന്നെ ഞാൻ ടൈപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പോഴും മച്ചാൻ എനിക്ക് അടുത്ത വോയിസ് ഇട്ട് തന്ന് നോക്കിക്കോ. ചെറുക്ക ബാക്കിയുള്ളവർ ഇവിടെ ഓരോ സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടും സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും എന്തൊക്കെ കഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ? നിനക്ക് ഇത്രയും സപ്പോർട്ട് ഇത്രയും കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചെയ്തു തരണില്ലേടാ, എന്നിട്ട് നീ എന്തിന് ഡിലീറ്റ് ആക്കണത് ചാനലിൽ, അതിൻ്റെ ആവശ്യം എന്തോന്ന്? നിൻ്റെ ലൈഫെന്ന് പറഞ്ഞല്ലേ നീ സ്റ്റാർട്ട് ചെയ്തത്, നിന്റെ ലൈഫ് വെച്ച് നീ ആരെയും ദ്രോഹിക്കുന്നതായിട്ട് നമുക്കാർക്കും തോന്നില്ല, ഈവൻ എനിക്ക് തോന്നിയിട്ടില്ല. നീ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നു, അത് നിൻ്റെ ലൈഫാണ് കാണിക്കുന്നത്, അത് മറ്റുള്ളവരുടെ ലൈഫല്ല. അതിലിപ്പോൾ എന്ത് ഇരിക്കണ നീ കാര്യം എന്താണെന്ന് പറയാൻ ഇറക്കാം. അവിടെ സ്വപ്നങ്ങളെ നമുക്ക് വേണമെങ്കിൽ യാഥാർത്ഥ്യമാക്കാം, പക്ഷെ സ്വപ്നം കണ്ട് അത് നടന്നു കഴിഞ്ഞാൽ അതിനെ കുഴിയിലാക്കല്ലോ തകർക്കാം. മച്ചാൻ പറഞ്ഞ് ഫലിതമൊക്കെ ആയിപ്പോയി കേട്ടാ. എന്തായാലും മച്ചാൻ പറഞ്ഞത് വളരെ ശരിയാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പെടുന്ന പാടെ നമുക്കറിയാം, കാരണം ഒരു സബ്സ്ക്രൈബേഴ്സ് അത്രത്തോളം എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടുള്ളൂ, അതെനിക്കറിയാം മച്ചാനെ. അപ്പോൾ മച്ചാൻ പറയാണ് ഇത് ഇത്രയും നിനക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നിട്ട് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, എടാ ഡിലീറ്റ് ചെയ്യല്ലേ എന്നാ പറഞ്ഞു. അതായത് മച്ചാന് തുടങ്ങി എന്ന് പറഞ്ഞാൽ മച്ചാന് ടെൻഷനായി തുടങ്ങി, ഇങ്ങനെ നിർത്താൻ പോകണം എന്നുള്ള കാര്യം മച്ചാന് ടെൻഷനായി തുടങ്ങി. അപ്പോൾ പറഞ്ഞാണ് ഇതുപോലെ എടാ നിർത്തല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞു നിന്റെ ലൈഫ് വെച്ച് നീ ആരെയും ദ്രോഹിക്കുന്നതായിട്ട് നമുക്കാർക്കും തോന്നില്ല, ഈവൻ എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടല്ല, ഈ വോയിസിന് ഞാൻ കൊടുത്തിരിക്കുന്ന മറുപടിയാണ് എന്നാൽ അങ്ങനെയൊക്കെയാണ് മച്ചാനെ. അപ്പം നമ്മുടെ ശിവ മച്ചാൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് മച്ചാനെ, നീ എന്ത് ബീരുവാ, വയസ്സ് 18 ആവാൻ പോണു, ഇതിന് പേടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഈ ലോകത്ത് നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ മുന്നിട്ടിറങ്ങി ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തും ചെയ്യാം, എവിടെ നമ്മൾ വിജയിക്കും. അല്ലാതെ പതറി ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ലൈഫിൽ നീ ഒന്നും ആവില്ല, ബിഗ് സീറോ ആയിരിക്കും. എടാ മറ്റുള്ളവർക്ക് വേണ്ടി നിൻ്റെ സന്തോഷം കളയാണ്ട് നിൻ്റെ സന്തോഷം എന്താണോ അത് ചെയ്യാൻ നോക്കുന്നു. എന്തൊക്കെ മച്ചാനെന്ന് പറഞ്ഞാൽ മച്ചാൻ കട്ട സപ്പോർട്ടാണ് കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. മച്ചാനെന്ന് മാത്രമല്ല, എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചതും വിളിച്ചതായിട്ടുള്ള എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് സംഭവം. പിന്നെ മച്ചാന് ചെറിയൊരു പണി കൊടുക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ ഇന്നലെ ഇട്ട് കളിപ്പിച്ചതാണ് ഈ സംഭവം എന്ന് പറയണത്. അപ്പോൾ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെയാണ് നീ നിൻ്റെ അല്ല മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൻ്റെ ഒരു ലൈഫ് സ്പോയിൽ ചെയ്യില്ലെന്നാണ് മച്ചാൻ എന്ന് പറഞ്ഞത്. അപ്പോഴും ഞാൻ അങ്ങോട്ട് ഈ മച്ചാൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് വേണോ എൻ്റെ ചാനൽ ഞാൻ തരാമെന്ന് പറഞ്ഞു മച്ചാൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു മച്ചാനെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്ന ഒരു സ്മൈലി അയച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ മച്ചാൻ പറഞ്ഞത് ഇത് അടാ, ഒരാൾ അധ്വാനിച്ചെടുത്ത ഒരു സാധനം അത് മറ്റൊരാൾ വെച്ച് സൂക്ഷിക്കണ അത്ര നല്ലതൊന്നും അല്ല. കണക്കുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യും, അല്ലാതെ ആർക്കും കൊടുക്കുമെന്ന് വേണ്ട. അത് നിൻ്റെ അധ്വാനമാണ്, നിൻ്റെ ഒരൊറ്റൊരുത്തം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് അത് ആ ഒരു ചാനൽ. പക്ഷെ അത് നീ ഡിലീറ്റ് വയ്ക്കുക. നിന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സും നിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വെറും അത് പറയാൻ പറ്റൂല മച്ചാനെ. നീ ചെയ്യണ്ട, നീ കണ്ടിന്യൂ. എനിക്ക് എന്താണ് പ്രോബ്ലം? നീ ഓപ്പണായിട്ട് വരാം. എന്താ പ്രോബ്ലം? എന്താ കണ്ട, ഇതാണ് നമ്മുടെ ശിവ മച്ചാൻ എന്ന് പറയണ. മച്ചാൻ ഉയരാണ്, ഉയര്. അതാണ് നമ്മുടെ മച്ചാൻ പറയണെന്ന് പറഞ്ഞാൽ മച്ചാൻ ഉയരാണ്. അതാണ്, നിങ്ങളായാലും അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയൊരു സംഭവം ഒരാൾക്ക് വെറുതെ കൊടുക്കണത് അതൊരിക്കലും ശരിയല്ല മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം മച്ചാനെ ഉമ്മ അപ്പോഴും ഞാൻ പറഞ്ഞ് എന്താണ് സംഭവം എൻ്റെ അടുത്ത് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ കുറേ ഉണ്ട് മച്ചാനെ എന്ന് പറഞ്ഞു. അപ്പോഴേ കുന്തോ അയച്ചിട്ട് വേറെന്തോ മെസ്സേജ് അയച്ചു കേട്ടോ. എന്നിട്ട് ഡിലീറ്റ് ചെയ്തൊക്കെയാണ് മച്ചാൻ. എന്നിട്ടൊരു സ്മൈലി, എന്നിട്ട് ഡാ എന്ന് വിളിച്ച്. ഞാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ച് ആർ യു മാൻ, ഭീരു ആണോടാ നീ? ഞാൻ ഭീരു ആണോ എന്ന് മച്ചാൻ ചോദിച്ചിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത വോയിസ് കേട്ടോ. ഞാൻ ഇത്തിരി ധൈര്യമൊക്കെ ഉള്ള ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റും എന്ന് കഴിവുള്ള ഒരു പയ്യനെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും വീരാണെന്ന് വിചാരിച്ചില്ലേ. എന്തോന്നടേ നീ ആണ് എന്നാടാ ഇങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഇടുന്നത്? നീ ആ സ്റ്റാറ്റസ് വാട്സപ്പിൻ്റെ അകത്ത് ഡിലീറ്റ് ആയിക്കോ. എന്തുവാടേ ഇത്? നിനക്കല്ല, നിനക്കൊരു പ്രശ്നമില്ല. നീ നാളെ ഡിലീറ്റ് ആക്കി അങ്ങ് പോകും. നിന്നെ ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫാമിലി ഇതൊക്കെ ഇപ്പോൾ ഉണ്ട്. ഏതാണ്ട് 1300 പേര് നിന്നെ സപ്പോർട്ട് ചെയ്യണിപ്പം. അതെനിക്കറിയാം മച്ചാന്മാരെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഠിനമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. എന്തായാലും എനിക്കറിയാം, എനിക്കിപ്പോൾ 100 പേര് എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും ഒരാൾ മതി എനിക്ക്. അത് മതി, അതാണ് എനിക്ക് സന്തോഷം. എന്തായാലും അവർ മണ്ടന്മാരാ. എന്നാൽ നീ കുറച്ചെണ്ണം ചിന്തിക്കണ്ട ശ്രീകുട്ട. നിന്റെ കൂടെ ആരില്ലെങ്കിലും ഇത്രയും ആൾക്കാർ നിൽക്കില്ലടാ പുറത്തുനിന്നുള്ള. ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ അതേ മച്ചാനെ, എനിക്കും ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ മച്ചാനെ, എനിക്കും വിഷമം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോഴാണ് നമ്മുടെ മറ്റേ ആ സ്റ്റാറ്റസിൻ്റെ ആ ഒരു സംഭവം കണ്ടിട്ട് അതിന് റിപ്ലൈ തന്നു. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നന്ദി, എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സെൻറ്റി അടിച്ചില്ലേ ആ സംഭവം. നന്ദി നീ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് വേറെ ആർക്കും കൊടുക്കണ്ടെന്ന്. നന്ദി ഞാൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നോളാം, വേറെ ആർക്കും കൊടുക്കണ്ട, ഞാൻ തിന്നോളാനാണ് മച്ചാൻ പറഞ്ഞത്. എന്നിട്ട് അപ്പം എന്തായാലും ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോകല്ലേ. നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ നിന്നല്ലേ തുടങ്ങിയത്. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞു, ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കും, സന്തോഷപൂർവ്വം മുന്നോട്ട് പോകും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തോറ്റു കൊടുക്കല്, വിജയിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ? അപ്പം നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിൻ്റെ തീരുമാനം ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം കൂടെ ചെയ്യണം. ഓക്കെ? അത് ഈ മെസ്സേജ് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഓക്കെ കേട്ടല്ല? അപ്പോൾ ഈ മെസ്സേജ് കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മുടെ മച്ചാൻ എന്നെ ബ്ലോക്കാക്കിയിട്ട് പോയി. ബ്ലോക്കാക്കിയിട്ട് പോയി. അതായത് 4:58-ന്, അതായത് വൈകിട്ടാണ് ഈ സംഭവം നടക്കണം. 4:58-ന് എന്നെ ബ്ലോക്ക് ചെയ്ത്. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് മെസ്സേജ് അയക്കാനൊന്നും പോയില്ല. അപ്പോൾ മച്ചാൻ എന്നെ അങ്ങോട്ടൊരു കോൾ വിളിച്ചു. ഞാൻ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ 5:13 മച്ചാൻ എന്നെ ബ്ലോക്ക് മാറ്റിയിട്ട് ദേ കണ്ടല്ല ഈ സ്മൈലി അയച്ചു തന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ വന്നേ പൊക്കിയോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു സ്മൈലി അയച്ചിട്ട് എന്നെ ബ്ലോക്ക് ആക്കിയതല്ലേ പോന്ന് പറഞ്ഞു. അപ്പോൾ മച്ചാൻ മെസ്സേജ് അയക്കുകയാണ്. നീ കാര്യം പറയടേ, എന്തുവാ പ്രശ്നം പറ. കണ്ട മച്ചാൻ അങ്ങനെയാണ്. മച്ചാൻ നമ്മളെ വെറുക്കാനൊന്നും മച്ചാൻ ഒരിക്കലും പറ്റൂല. അത്രയ്ക്ക് പാവമാണ് ചെറുക്കൻ. കാരണം എനിക്കറിയാം, എനിക്ക് പേഴ്സണലായിട്ടും അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ചെറുക്കൻ പാവമാണ്. പൊക്കണമെന്ന് എനിക്കൊരു സംശയം, അത്ര പാവമൊന്നുമല്ല കേട്ടാ. ആ അപ്പോൾ പറയണം എന്താണ് കാരണം മച്ചാൻ, അവിടെ ഇരിപ്പുറക്കണില്ല, എന്താണ് കാരണം എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഇതിൽ തുടങ്ങിയതല്ലേ, നിർത്തിക്കോ എല്ലാവരും പൊയ്ക്കോ, ഞാൻ എനിക്ക് വിഷമായ പോലെ, എന്തായാലും ഇതിൽ നിന്നല്ലേ തുടങ്ങിയത് നമ്മളെ ബന്ധവും, നിർത്തിക്കോ എല്ലാം നിർത്തി പൊയ്ക്കോ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മച്ചാൻ നമ്മളെ കന്നീരല്ലേ, ഇപ്പം പ്രശ്നങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും കണ്ട ഇങ്ങനെ അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതേ തന്നെ പൊയ്ക്കോ. അടുത്തത് നീ കാര്യം എന്താ സംഭവം, എന്താ പറ സത്യം പറഞ്ഞു ഞാൻ, എന്താണ് കാരണമെന്ന് മച്ചാൻ്റെ അടുത്ത് പറയണം, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യവുമില്ല ഞാൻ നിർത്തുന്നു, അത് തന്നെ, എന്നോട് ആരും ഒന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മച്ചാൻ അടുത്തൊരു സ്മൈലി അയച്ചു തന്നിട്ട്, ഒരു കാരണം ഇല്ലാണ്ട് നിർത്താൻ എനക്കെന്തുവാടേ, ഒരു കാരണമില്ലാതെ ഞാൻ ചുമ്മാ യൂട്യൂബ് നിർത്തണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ ഓക്കെ. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു മച്ചാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കണ്ട ഞാൻ എടുക്കില്ല ബ്രോ പ്ലീസ്, നിങ്ങളൊക്കെ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഓ കൊണ്ട് ബ്രോ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ ഉറച്ച തീരുമാനത്തിലാണ്, വേണേൽ ബ്രോയ്ക്ക് തരാനും ഞാൻ തയ്യാറാണ്, അതായത് ഞാൻ എൻ്റെ ചാനൽ ബ്രോയ്ക്ക് തരാനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ചെയ്യും. അപ്പോൾ നമ്മുടെ മച്ചാൻ അയച്ചിരിക്കുകയാണ്, വേണ്ടടാ ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു എന്താ തംസം. ഇല്ലടാ എന്നൊക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ പ്രശ്നമാണെങ്കിൽ ഷെയർ ചെയ്യാൻ തീരുമെന്ന് വിചാരിച്ച്. ഓക്കെ അപ്പം എന്നൊക്കെ ഇഷ്ടമില്ലെങ്കിൽ ചോദിക്കുന്നില്ല അച്ഛനെ, ഓക്കെ നടക്കട്ടെ. ഓക്കെ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ പറയും ഓക്കെ ബ്രോ. എന്തായാലും ഒരു കാര്യം പറയാം, ഈ ചെയ്യാൻ പോണ അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല, അതെനിക്കറിയാം മച്ചാനെ. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, എനിക്കിതാണ് ശരിയായി തോന്നിയ തീരുമാനം, അല്ല എനിക്കിത് ശരിയായി തോന്നിയ ഒരു തീരുമാനമാണെന്ന് ഞാൻ ബ്രോയുടെ അടുത്ത് പറഞ്ഞ്. ഒരാൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഇത്രയും നാൾ കൂടെ എന്നാ അത് നീ മാത്രമല്ല തോക്കണത്, നിൻ്റെ കൂടെ ഇത്രയും 1300 പേര് അല്ലേ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ്, 1300 ഫ്രണ്ട്സും ഫാമിലീസുമാണ് നീ തോപ്പിക്കാൻ വേണം ഒരാളെ ജയിക്കാൻ വേണ്ടി. അതായത് ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി നീ 1300 പേരാണ് തോപ്പിക്കാൻ വേണം. ഗ്രേറ്റ് മാൻ, വെൽ ഡൺ. സത്യത്തിൽ ഈ ഒരാൾ അതാരാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല, ഞാൻ എന്തോ എനിക്ക് ആ സമയത്ത് വായി തോന്നിയത് ഞാൻ വിളിച്ചു പറയുകയും ചെയ്ത്. ആ ഒരാൾ ആരാണെന്ന് തോന്നിയമ്മ, അങ്ങനെ ഒരാളുണ്ടാ? ആ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, മച്ചാനെ അതിനെക്കുറിച്ചൊന്നും പറയല്ലേ ഇനി പ്ലീസ്, ഞാനെല്ലാം മറക്കുവാണ് എന്ന് പറഞ്ഞിട്ട് ഞാനും വിഷമിക്കണ ഒരു സ്മൈലി. ഇത് തന്നെയാണ് പിന്നെ മച്ചാൻ, ഇതൊക്കെ തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വിഷമാവൂലേ ഇതൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞ്, ഇത്രയും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നിട്ട് നീ നല്ലതല്ല ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് മച്ചാനും കുറേ ഇതൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് പിന്നെ ദേഷ്യപ്പെട്ട് വച്ചിട്ട് പോയി സംഭവം. ഞാൻ മനസ്സിലായല്ലോ ഇതായിരുന്നു സംഭവം. എന്തായാലും നമ്മുടെ ശിവ മച്ചാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണാനായിരിക്കും, അപ്പോഴും മച്ചാൻ മനസ്സിലായി കാണും. മച്ചാനെ സോറി. ഇനി എനിക്ക് പറയാനുള്ളത് ഹേറ്റേഴ്സിനോടാണ്, എൻ്റെ ഹേറ്റേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെയും ഞാൻ എന്ത് പറയാണ്, നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് സംസാരിക്കണത് ഒന്നുമല്ല മച്ചന്മാരെ. ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് ഇത്രയും സപ്പോർട്ട്, എൻ്റെ കൂടെ നടക്കണവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും എനിക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഹെയ്റ്റർ പറഞ്ഞാൽ മാത്രം ഞാനങ്ങനെ ചാനൽ നിർത്തിപ്പോയാൽ അത് ശരിയാണോ? നിങ്ങൾ തന്നെ അത് ആലോചിച്ച് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ തെളിവ് ഉൾപ്പെടെ ഞാൻ ഇപ്പോൾ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ, അപ്പോൾ അത് ശരിയാണോന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുവാണെങ്കിൽ ശരിയല്ല മച്ചാനെ, കാരണം എനിക്ക് ഇത്രയും സപ്പോർട്ട് അതായത് എൻ്റെ ഫാമിലി, നിങ്ങൾ 1300 സംതിങ് ഉണ്ട് ഇപ്പോൾ എന്തായാലും. അപ്പോൾ ഇത്രയും പേര് എനിക്ക് ഇത്രയും നല്ല കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ട് നിങ്ങൾ ഒരാൾ വന്നിട്ട് നിർത്തിപ്പോടെ, ഇതാണ് പോടാ അതൊക്കെ വിളിച്ചിട്ട് ഞാൻ നിർത്തിപ്പോണത് അത് ശരിയല്ല മച്ചാനെ. എന്തായാലും ഞാൻ നിങ്ങളാരെയും എന്താ പറയുക വെറുപ്പിക്കാൻ വേണ്ടി പറയണതല്ല, ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയണം. ഞാൻ എൻ്റെ വീഡിയോ ആരെയും ഞാൻ നിർബന്ധിച്ച് കാണിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നത് മാത്രം കണ്ടാൽ മതി. അല്ല ഞാൻ പിടിച്ചിരുത്തി നിർബന്ധിച്ച് നിങ്ങളിത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യ്, ബെല്ലൈക്കൺ ചെയ്യ്, ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ഷെയർ ചെയ്തൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. എന്തായാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും മച്ചാനെ ഇത്രയും സപ്പോർട്ട് എനിക്ക് എൻ്റെ ഇത്രയും ഫാമിലി മെമ്പേഴ്സ് തരണമെങ്കിൽ ഞാനത് നിർത്തില്ല മച്ചാനെ, ഉറപ്പാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിർത്തത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ശിവ മച്ചാനെ എങ്ങനെ ഉണ്ടായിരുന്നു പണി? യെസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത്. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സ്നേഹിക്കുകയും ചെയ്യണ എല്ലാ മച്ചന്മാർക്കും എന്ത് പറയാൻ, ഇതേ തരാനുള്ള മച്ചാന്മാരെ. എന്തായാലും നമ്മൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയിപ്പോയി, ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇനിയും പൊളിക്കാൻ മച്ചാന്മാരെ. ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തായാലും നല്ല കിടിലം റിസ്ക് ആയിട്ടുള്ള പ്രാങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ സെറ്റ് ചെയ്യണമായിരിക്കും ഉറപ്പായിട്ടും. നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ചലഞ്ചൊക്കെ തരാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോ. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നൈസായിട്ട് അതും കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്ത് തരാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും മച്ചാന്മാരെ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും നല്ല താങ്ക്സ് ഉണ്ട്, നല്ല താങ്ക്സ്. കാരണം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യണം. ഇന്നലെ വന്ന കോളിലൊന്നും ഒരു കൈയും കണക്കുമില്ലായിരുന്നു. എന്തായാലും മച്ചാന്മാരെ താങ്ക്സ് താങ്ക്സ് താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. പിന്നെ വേറൊന്നും പറയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇങ്ങനെ